ഡിവൈഎഫ്ഐ സെക്കുലർ സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന മധ്യമേഖല ജാഥയ്ക്ക് തുടക്കമായി. ചെറുകുന്നിൽ ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കരുതെന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15 നടക്കുന്ന സെക്കുലർ സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന മധ്യമേഖലാ പ്രചരണ ജാഥയ്ക്ക് ചെറുകുന്നിൽ തുടക്കമായി. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി വി രാജേഷ് ജില്ലാ ട്രഷറർ കെ ജി ദിലീപിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. മാറ്റം വരുത്താൻ കഴിയുമോ എന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ നിരവധി തവണ ചോദ്യങ്ങൾ സുപ്രീം കോടതി അസംയുക്തമായി പറഞ്ഞ കാര്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഭാഗത്തിൽ പാർലമെന്റിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നത് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി അമെൻഡഡ് ഇതാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നൽകിയിട്ടുള്ള എന്നാൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ രണ്ടാം മോഡി സർക്കാർ ഇന്ത്യയെ RSS ലക്ഷ്യമിടുന്ന വിധത്തിൽ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ മുഹമ്മദ് സിറാജ്, ജാഥ വൈസ് ക്യാപ്റ്റൻ ദിഷ്ണ പ്രസാദ്, പി പി സിദിൻ, എം സി രമിൽ, ടി ചന്ദ്രൻ, പി പി ഷാജിർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മികച്ച തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ രതീഷ് ബാലകൃഷ്ണ പൊതുവാളെ പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിന്റെ സെറ്റിലെത്തിയാണ് ആദരിച്ചത്. മികച്ച തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനെ പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാരം നൽകി. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, വി ബാലൻ, ടി വിശ്വനാഥൻ, വി വി സജിത, ടി പി സമീറ, കൌൺസിലർമാരായ എം പ്രസാദ്, കെ കെ കുമാർ, ടി പി അനിൽകുമാർ, അത്തായ് പത്മിനി, ശാരിക ടീച്ചർ വസന്ത രവി എന്നിവർ സംബന്ധിച്ചു. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത നത്താൻ കേസുകൊട് സിനിമയ്ക്ക് 7 സംസ്ഥാന പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.